மாலை சூடிய காலை கதிரின் மேலே தியம் சத்தியம். தமிழகத்தின்ட மாத்திரமல்ல இண்டியன் சினிமையுடைய தான் சூப்பர் ஸ்டாரான ஸ்டைல் மன்னன் ரஜினிகாந்த். അദ്ദേഹത്തിന്റെ ഭാര്യയായ ലതാ രജനീകാന്ത് ഒരു പിന്നണി ഗായിക കൂടിയാണ്. ലതാ രജനീകാന്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചെന്നൈയിൽ ഒരു തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ ഫാമിലിയിൽ 1958 March 2 ലതാ രംഗചാരി ജനിച്ചത്. ചെന്നൈ എത്തിരാജ് വിമൻസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രി എടുത്ത ശേഷം 1980s തുടക്കത്തിലാണ് ലത ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് എത്തുന്നത്. ഇതിലേക്ക് വഴി തുറന്നത് രജനീകാന്തുമായുള്ള പ്രണയവും. 1981 ഇളയരാജയുടെ സംഗീതത്തിൽ ടിക് 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 എന്ന ചിത്രത്തിലാണ് ആദ്യമായി ലതാ രജനീകാന്ത് ഒരു ഗാനം ആലപിക്കുന്നത്. കണ്ണദാസനാണ് ഈ ഗാനം എഴുതിയത്. ഭാരതിരാജ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ കമൽഹാസനായിരുന്നു നായകൻ. രജനീകാന്ത് നായകനായി അഭിനയിച്ച അൻപുള്ള രജനീകാന്ത് എന്ന ചിത്രത്തിലാണ് ലത പിന്നീട് ഒരു ഗാനം ആലപിക്കുന്നത്. വാലി എഴുതി ഇളയരാജ ഈണം പകർന്ന ഗാനമായിരുന്നു ഇത്. '1993 ഇറങ്ങിയ വള്ളി എന്ന ചിത്രത്തിൽ മനോയോടൊപ്പം ഒരു ഡ്യൂയറ്റ് ലത പാടിയിട്ടുണ്ട്. ഈ ഗാനം നമ്മുടെ ചാലക്കുടിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ലത ഇതേ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായും വർക്ക് ചെയ്തിരുന്നു. ഈ ചിത്രത്തിന്റെ കഥ രജനീകാന്തിന്റേതായിരുന്നു. അദ്ദേഹം ചിത്രത്തിൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. നടി പ്രിയാരാമന്റെ ചലച്ചിത്ര രംഗപ്രവേശം വള്ളി എന്ന ഈ തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു. ഒരു സോളോ ഗാനവും ഈ സിനിമയിൽ ലതാ രജനീകാന്തിന്റെ സ്വരത്തിലുണ്ട്. 1999 രജനീകാന്തിന്റെ ചലച്ചിത്ര രംഗത്തെ 25th anniversary മ്യൂസിക്കൽ ആൽബത്തിലും ലതാ രജനീകാന്ത് പങ്കുചേർന്നിരുന്നു. പിന്നീട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം 2014 മകൾ സൗന്ദര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത കൊച്ചടിയാൻ എന്ന ചിത്രത്തിൽ AR Rahman സംഗീതത്തിൽ ഒരു ഗാനം ലത ആലപിച്ചു. ഈ ഗാനം വലിയ ഹിറ്റായിരുന്നു. ഇതിന്റെ തെലുങ്ക് വേർഷനും ലതാ രജനീകാന്ത് തന്നെയാണ് പാടിയിരിക്കുന്നത്. 1986 മാവീരൻ, 1993 വള്ളി എന്നീ ചിത്രങ്ങളുടെയും നിർമ്മാണത്തിൽ ലതാ രജനീകാന്ത് പങ്കാളിയായിട്ടുണ്ട്. February 26 ലത രജനീകാന്തിന്റെ ജീവിത പങ്കാളിയാകുന്നത്. കോളേജ് മാഗസിന് വേണ്ടി രജനീകാന്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോഴാണ് ലത ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്. തുടർന്ന് ഇവർ പ്രണയത്തിലാവുകയും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ചെയ്യുകയുമായിരുന്നു. ഇവർക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകൾ ഐശ്വര്യ രജനീകാന്ത് ചലച്ചിത്ര നിർമ്മാതാവും ഗായികയുമാണ്. നടൻ ധനുഷ് ആയിരുന്നു ഐശ്വര്യയുടെ ഭർത്താവ്. ഇവർ 2022 വേർപിരിഞ്ഞു. ധനുഷ് നായകനായി അഭിനയിച്ച 3 എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഐശ്വര്യയാണ്. ഇളയ മകൾ സൗന്ദര്യയും സംവിധായികയും ഗ്രാഫിക് ഡിസൈനറും നിർമ്മാതാവുമായി ചലച്ചിത്ര രംഗത്ത് തന്നെയുണ്ട്. കൊച്ചടയാൻ, വേലയില്ല പട്ടധാരി 2 എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് സൗന്ദര്യ രജനീകാന്ത് ആണ്. ലതാ രജനീകാന്തിന്റെ സഹോദരനും നടനുമായ രവി രാഘവേന്ദ്രന്റെ മകനാണ് സംഗീത സംവിധായകനും ഗായകനുമായ അനിരുദ്ധ് രവിചന്ദർ. നടൻ വൈജി മഹേന്ദ്രനാണ് ലതയുടെ സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത്. പഴയകാല നടി വൈജയന്തിമാലയുടെ ബന്ധു കൂടിയാണ് ലതാ രജനീകാന്ത്. ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായ ലതാ രജനീകാന്ത് ചെന്നൈ വേളാച്ചേരിയിൽ ദ ആശ്രം എന്ന പേരിൽ ഒരു സ്കൂൾ നടത്തി വരുന്നുമുണ്ട്. Are you surprised? I know you are surprised.